ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: 250 മീറ്റർ നീളമുള്ള ട്രെയിൻ 400 മീറ്റർ നീളമുള്ള ഒരു തുരങ്കത്തിലൂടെ കടന്നുപോയി. 400 മീറ്റർ നീളമുള്ള ഒരു തുരങ്കത്തിലൂടെ 30 സെക്കൻഡ് കൊണ്ട് കടന്നുപോയി എങ്കിൽ വേഗത എന്ത്, ട്രെയിനിന്റെ വേഗത എന്ത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. അതായത്, 250 മീറ്റർ നീളമുള്ള ട്രെയിന് 400 മീറ്റർ നീളമുള്ള ഒരു തുരങ്കത്തിലൂടെ 30 സെക്കൻഡ് കൊണ്ട് കടന്നുപോയി എങ്കിൽ ട്രെയിനിന്റെ വേഗത. സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ, എത്ര പെട്ടെന്ന് നമുക്ക് ഇത്. ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നിൽ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിയാലോ, നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? കടന്നുപോയെങ്കിൽ വേഗത അല്ലേ, സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പീഡ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ബൈ എന്താണ്, ആ ടൈം. നമ്മൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ത്രികോണം, ഇതാ ഈ നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ള ഈ സംഗതി പറയുക, ഡി ടി എസ്. ഓക്കെ, നമ്മൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ ബൈ ആയിരിക്കും, ഇതായിരിക്കണം ഇത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതായിരിക്കണം ഇത്. മനസ്സിലായല്ലേ? ഇത് നമ്മൾ മുന്നേയുള്ള ഒരുപാട് ക്ലാസ്സുകളിൽ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, മനസ്സിലാകാത്തവർ അത് നോക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, ഡിസ്റ്റൻസ് എത്രയുണ്ട്? 250 മീറ്റർ ആണ് ട്രെയിനിൻ്റെ നീളം. ഓക്കെ, ഇതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതായത്, നമ്മളെ ട്രെയിന് 250 മീറ്റർ ആണ്, ഇത് ട്രെയിൻ ആട്ടോ, നമ്മളെ ചെറിയ ട്രെയിനാണ്. ഓക്കെ, 400 മീറ്റർ നീളമുള്ള ഒരു തുരങ്കമുണ്ട്. തുരങ്കം, ഇത്ര നീളമുള്ള ട്രെയിന് ഇത്രയും നീളമുള്ള ഈ തുരങ്കത്തിലൂടെ മറികടന്നു പോകണ്ടേ? അതായത്, ഈ ദൂരവും ഈ ദൂരവും ഇതിനപ്പുറം ഫുള്ള് കടന്നു കഴിഞ്ഞാലല്ലേ നമുക്കിതിൻ്റെ വേഗത കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത് ഇതിൻ്റെ ദൂരം, തുരങ്കത്തിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ ദൂരവും ആഡ് ചെയ്യണം. 250 + 400 ബൈ എത്രയാണ്, ടൈം എത്രയാണ്? 30 സെക്കൻഡ് കൊണ്ടാണ് കടന്നുപോയത്. 30 സെക്കൻഡ് കൊണ്ട് കടന്നുപോയിട്ടാ സെക്കൻഡ്. 250 മീറ്റർ ആണെന്ന് നമ്മളെ മുമ്പിലുണ്ട്, 400 മീറ്ററുമുള്ള തുരങ്കമാണെന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരിക ഉത്തരം, ആൻസർ എങ്ങനെ വരും? ആ 400 × 250 650 / 30. സീറോ വെട്ടി, സീറോ വെട്ടി, ഇവിടെ 3 ആറിലോ 2 ആറിലോ എത്ര, 2 അല്ലേ, 5 അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്. ഒന്നുകൂടെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്തു നോക്കാം. വേറൊരു രീതിയിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഇപ്പോൾ 650 / 30 അല്ലേ, നമുക്കത് ഒരിക്കലും വെട്ടിപ്പോകില്ല, കാരണം 5 കൊണ്ട് തന്നെ വെട്ടിപ്പോകില്ല. ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് 65/3 എന്നതാണ് ഇതിൻ്റെ ആൻസർ, മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വേഗത, ട്രെയിനിൻ്റെ വേഗത 65/3. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള ഓപ്ഷനുള്ള ക്വസ്റ്റ്യനും കാണാം, ശ്രദ്ധിക്കുക. ഓക്കെ, പക്ഷേ ഈയിടെയായിട്ട് CSEB എക്സാമുകളിൽ വളരെ സിമ്പിളായിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസാണ് എല്ലാ ക്വസ്റ്റ്യൻസും കാണുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതലും ടൈറ്റായിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത് GK നിന്ന്, അതുപോലെ തന്നെ ഇംഗ്ലീഷുമാണ് തോന്നുന്നു. കോർപ്പറേഷനും ലോ, പിന്നെ ലോയും ബാങ്കിങ്ങും ഒക്കെ നമുക്ക് എല്ലാവർക്കും, ഓഡിറ്റിങ്ങും എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ഇപ്പോൾ ഓഡിറ്റിങ്ങും അവർ ഫുള്ളായിട്ട് ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, കൂടുതൽ വാരി വലിച്ച് പഠിക്കണം എന്നില്ല, എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഓക്കെ ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. മണിക്കൂറിൽ 50 കിലോമീറ്റർ / ഹവർ, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ എതിർ ദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ / ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന 150 മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിൻ, മറ്റൊരു ട്രെയിനിനെ മറികടക്കാൻ വേണ്ട സമയം എന്ത്? ചോദ്യം മനസ്സിലായില്ലേ? മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന, നമുക്കിവിടെ ഓരോ ഹിൻഡുകളായിട്ട് എഴുതാം. മണിക്കൂറിൽ അല്ലേ, അപ്പോൾ 50 കിലോമീറ്റർ / ഹവറിൽ സഞ്ചരിക്കുന്ന 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ആട്ടോ, 250 മീറ്റർ നീളമുള്ള ട്രെയിനും എതിർ ദിശയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ, എത്ര, 40 കിലോമീറ്റർ / ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന
നൂറ്റമ്പത് മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിൻ, 150 meter നീളമുള്ള മറ്റൊരു ട്രെയിനിനെ മറികടക്കാൻ വേണ്ട സമയം എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. നമുക്ക് എന്താ അവിടെ കണ്ടെത്താനുള്ളത്? ടൈമാണ് അല്ലേ. ടൈം കണ്ടെത്താൻ ഡിസ്റ്റൻസ് ബൈ എസ് അല്ലേ, സ്പീഡാണ് അല്ലേ. ഡിസ്റ്റൻസ് നോക്കാം നമുക്ക്. ഈ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, നമ്മൾ ഒരു ട്രെയിൻ, നമ്മൾ ട്രെയിനിൻ്റെ വേഗത കണ്ടുപിടിക്കാനും അതുപോലെ സ്പീഡ്, സമയം കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചിട്ടില്ലേ. ഒരു പ്ലാറ്റ്ഫോമാണെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ കണ്ടുപിടിക്കാനെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുരങ്കമാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു ഈ ദിശയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ട്രെയിന് എതിർദിശയിൽ വരുന്ന മറ്റൊരു ട്രെയിനാണ് അല്ലേ, അല്ലേ. എതിർദിശയിൽ വരുന്ന മറ്റൊരു ട്രെയിനാണ്. അപ്പോൾ എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കുക? ഈ ട്രെയിനെ മറികടക്കണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും തമ്മിൽ കൂട്ടണ്ടേ? ഈ രണ്ട് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസും തമ്മിൽ ആഡ് ചെയ്യണ്ടേ? അപ്പോൾ എന്താ ഇവിടെ നമ്മൾ എഴുതേണ്ടത്? 250 meter നീളമുള്ള ഒരു ട്രെയിനും 150 meter ഉള്ള മറ്റൊരു ട്രെയിനും അല്ലേ ആഡ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് സ്പീഡാണല്ലേ. സ്പീഡ് എത്രയാണ് ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ്? 50 kilometers per hour അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് 40 kilometers per hour സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിനാണ് അല്ലേ. ഓക്കെ, ഇത് കിലോമീറ്റർ പെർ ഹവറിലാണെന്ന് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം. കാരണം നമുക്ക് ട്രെയിനിൻ്റെ നീളം തന്നിട്ടുള്ളത് മീറ്ററിലാണ്. അതെല്ലായ്പ്പോഴും മിക്കവാറും മീറ്ററിൽ തന്നെയാണ്. ഓക്കെ, 1 kilometer വരുന്ന ട്രെയിൻ ഉണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ വരില്ല. എന്തായാലും മീറ്ററിലായിരിക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരിക. അപ്പോൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. ഓക്കെ, നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഡിസ്റ്റൻസ് നമ്മളിവിടെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡാണ് വേണ്ടത്. എതിർദിശയിൽ കൃത്യമായി ശ്രദ്ധിക്കുക, സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക സംവിധാനം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ട്രെയിനിൻ്റെ സ്പീഡും ഇങ്ങോട്ട് പോകുന്ന സ്പീഡും ഇങ്ങോട്ട് വരുന്ന സ്പീഡും തമ്മിൽ എന്ത് ചെയ്യണം? രണ്ട് സ്പീഡും കൂടെ കൂട്ടി ചെയ്യണം അല്ലേ. കാരണം ട്രെയിൻ എതിർദിശയിൽ വരുന്ന ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ രണ്ട് ട്രെയിനിൻ്റെ സ്പീഡും തമ്മിൽ കൂട്ടണം. ഓക്കെ, എതിർദിശയിലാണെങ്കിൽ കൂട്ടണം. ഒരേ ദിശയിൽ പോകുന്ന ട്രെയിൻ ആണെങ്കിലോ? ഇതാ ഒരേ ദിശയിൽ, ഇത് ഈ ഒരു ട്രെയിൻ ഒരേ ദിശയിൽ പോകുന്ന ട്രെയിനാണെങ്കിൽ ഈ വേഗതയും ഇത് 50 kilometers per hour 40 kilometers per hour ഓടുന്ന ഒരു ട്രെയിൻ ആണെങ്കിലോ, ഈ ട്രെയിനെ മറികടക്കാൻ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരേ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഒരേ ദിശയിൽ ഓടുന്ന ട്രെയിനാണെങ്കിൽ ആ ട്രെയിനിന്റെ വേഗതകൾ തമ്മിൽ സ്പീഡ് കുറച്ചാണ് എഴുതേണ്ടത്. ഒരേ ദിശയാണെങ്കിൽ സ്പീഡ് കുറയ്ക്കുകയും വ്യത്യസ്തമായിട്ടുള്ള ദിശയാണെങ്കിൽ സ്പീഡ് തമ്മിൽ കൂട്ടി എഴുതുകയും ചെയ്യണം. നമുക്കിവിടെ എതിർദിശയാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം 50 നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലായിട്ട് മാറ്റണം അല്ലേ. അപ്പോൾ 5/18 അല്ലേ. 50 ഗുണിച്ചുമായിട്ട് ചെയ്യുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 50 + 40 ഉണ്ട് അല്ലേ, 40 kilometers per hour ഉണ്ട്. അപ്പോൾ 5 × 4 എന്ത് ചെയ്യുക? 90 കിട്ടിയില്ലേ. 90 എന്ത് ചെയ്യുക? 5/18 കൊണ്ട് ചെയ്യാലോ, സുഖമായിട്ട് ചെയ്യാലോ. കാരണം ഇത് രണ്ടും ആഡ് ചെയ്യപ്പെടേണ്ട സംഖ്യകളാണ്, വേഗതയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂട്ടി ചെയ്യുന്നത് 90. 18 9 അല്ലേ, 9 വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് 2/9 ഇവിടെ 10/9 ഇവിടെ 1/2 10 എത്ര രണ്ട്? 10/5 2 5/5 25 അല്ലേ, 25. അപ്പോൾ എന്ത് കിട്ടി? 25 meters per second എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 25 എന്ന് കിട്ടും. അതായത് 400 ഹരിക്കണം നമ്മളിപ്പോൾ ഈ കണ്ടെത്തിയ എന്ത്, 25. 400 എത്ര? 25 പോകുന്നുണ്ട് അല്ലേ, 16 times അല്ലേ. 100 ഇവിടെ 1/25, 100 4/25, 4 × 4 = 16 അല്ലേ. അപ്പോൾ 16 seconds നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമല്ലേ, മനസ്സിലായില്ലേ?
16 സെക്കൻഡാണ് ഈ ട്രെയിന് ഈ മറ്റൊരു ട്രെയിനിനെ മറികടക്കാൻ എടുക്കുന്ന സമയം. വ്യക്തമല്ലേ? ഒന്നുകൂടെ പറയാം നമ്മുടെ കൃത്യമായിട്ട്. നമുക്ക് ടൈമാണ്, സമയമാണ് കണ്ടെത്താനുള്ളത് അല്ലേ. 50 കിലോമീറ്റർ പെർ ഹവറിൽ ഓടുന്ന ഒരു ട്രെയിനും 40 കിലോമീറ്റർ പെർ ഹവറിൽ ഓടുന്ന മറ്റൊരു ട്രെയിനും. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്യണം. എതിർദിശയിലുള്ള എതിർദിശയാണെങ്കിലോ ഒരേ ദിശയിലാണെങ്കിലോ ഡിസ്റ്റൻസ്, രണ്ടിൻ്റെയും ദൂരം ആഡ് ചെയ്യണം. ദൂരം അവിടെ കുറഞ്ഞു പോകുന്നില്ല. ദൂരം കുറഞ്ഞു പോകുന്നത് എന്തിൻ്റെയാണ്? വേഗതയുടെ ദൂരമാണ് കുറഞ്ഞു പോകുന്നത് അല്ലേ. ഒരേ ദിശയിലാണെങ്കിൽ വേഗതയുടെ ദൂരം കുറയുകയും വ്യത്യസ്ത ദിശയിലാണെങ്കിൽ വേഗത തമ്മിൽ കൂട്ടണം. ക്ലിയർ അല്ലേ? ഇങ്ങനെ മനസ്സിലാക്കി, നമ്മളിപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് എതിർദിശയിലാണെങ്കിൽ അതിൻ്റെ എന്തായി, അതിൻ്റെ അപകടം വളരെ വലുതായിരിക്കും അല്ലേ. ഒരേ ദിശയിലാണെങ്കിലും നമുക്കങ്ങനെ ഒരേ ദിശയിൽ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കതിനെ സ്പീഡ് തോന്നൂല അല്ലേ. അത്ര രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാവുന്ന തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഡിസ്റ്റൻസ് തമ്മിൽ ആഡ് ചെയ്തു, സ്പീഡും തമ്മിൽ ആഡ് ചെയ്തു. അതിന് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റിയിട്ട് 400/25 നമ്മൾ ഹരിച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 16 സെക്കൻഡ് എന്ന ആൻസർ കിട്ടി. അങ്ങനെ ഈ ട്രെയിനെ മറികടന്നു പോകാനുള്ള സമയം 16 സെക്കൻഡാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. മറ്റു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം.